നമസ്കാരം. ഞാൻ അജേഷാണ് ലൈഫ് കോച്ചിക്ക് വേണ്ടി ഇളഞ്ഞി നിന്നും. നമ്മുടെ ഇളഞ്ഞി മുത്തോലപുരം ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം നേഴ്സറി സ്കൂളിൻ്റെ 55-ാമത് വാർഷികവും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള എൻഡോവ്മെന്റ് വിതരണ പരിപാടികളും ഇവിടെ നടക്കുകയുണ്ടായി. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വർഷത്തെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപ്രകടനങ്ങൾ കാണുവാൻ അണിനിരക്കുന്നിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വപ്നങ്ങളാണ് നമ്മളുടെ മക്കൾ, നമ്മുടെ പ്രതീക്ഷകളാണ് നമ്മളുടെ മക്കൾ. അവരുടെ ചെറുതും വലുതുമായ എന്ത് തെറ്റുകൾ ഉണ്ടായെങ്കിൽ പോലും അത് കാണുവാനും ആസ്വദിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമാണ് മാതാപിതാക്കളായ നമ്മൾ ഇവിടെ ഒന്നിച്ചിരിക്കുക. ഇവിടെ അച്ഛൻ കൂട്ടിച്ചേർത്തതിനോട് ഞാൻ കൂടെ കൂടുന്നു. അച്ഛനിവിടെ സത്യസന്ധതയെ കുറിച്ച് പറഞ്ഞു. ശരിയാണ്, നമ്മളുടെ കുഞ്ഞുമക്കൾ സ്നേഹം, നമ്മളെ എത്ര വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ എത്ര ഉന്നതിയിലേക്ക് നമ്മളുടെ കുഞ്ഞുമക്കൾ എത്തിച്ചേർന്നാലും അവര് സ്നേഹമോ കരുതലുകളോ അല്ലെങ്കിൽ സത്യസന്ധതയും ഇല്ലാത്തവരായാല് നമ്മളെല്ലാവരും, നമ്മുടെ വളർത്തിയിട്ട് മാതാപിതാക്കളെ ആയിരിക്കും അല്ലെങ്കിൽ ആ സമൂഹത്തെ ആയിരിക്കും എല്ലാവരും പഴിക്കുക. അപ്പൊ നമ്മള് കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമ്മുടെ കുഞ്ഞുമക്കള് സ്നേഹമുള്ള, ഇപ്പൊ ഒരു കുഞ്ഞ് ഇവിടെ ഇരുന്ന് കരഞ്ഞു, അവൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈ സമൂഹത്തെ പെട്ടെന്ന് അവൻ ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഇത്രയും പേരെ കണ്ടപ്പോൾ അവൾക്കുള്ള ഒരു സ്റ്റേജ് ഫിയറിംഗ് ആയിരിക്കും അത്. അപ്പൊ നമ്മള് ഒരിക്കലും അതിനെ വഴക്കിടുകയോ ഒന്നും ചെയ്യണ്ട. അവരത് വന്നോളും, ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഇല്ല. നമ്മളിപ്പോഴും നമ്മള് പലപ്പോഴും പല കാര്യങ്ങളിൽ എഴുത്തിയാക്കക്കാരും ഒക്കെയായി നമ്മൾ മാതാപിതാക്കളായിട്ട് പോലും പലപ്പോഴും നമ്മൾക്ക് ക്ഷമിക്കുവാനോ സ്നേഹിക്കുവാനോ പലപ്പോഴും നമ്മൾ ആ പരാജയപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ചിലപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ട് പഠിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഇനിയും നമ്മുടെ കർമ്മകുടങ്ങളിലേക്ക് കടന്നു വരാൻ വിസ്താര ഭയത്താല് അധികമൊന്നും സംസാരിക്കാൻ ഇഷ്ടപ്പെടാതെ ഈ കുട്ടികളുടെ കലാവിരുന്നുകളും ആസ്വദിക്കാനായി നമുക്ക് ഒന്ന് ഒരുങ്ങുന്ന സമയമാണല്ലോ. എനിക്ക് വലിയ സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് ഞങ്ങൾ ഒന്ന് ഇറങ്ങിയിട്ടും തുടങ്ങി ഞങ്ങളെ ചെണ്ടകുട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ലിറ്റിൽ ഫ്ലവേഴ്സ് നേഴ്സറി സ്കൂളിൻ്റെ കവാടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴും റിപ്പോർട്ട് വായനയിലൂടെയും മനസ്സിലാക്കാൻ സാധിച്ച ഒരു വലിയ സത്യം, കുട്ടികൾ ഭൗതികമായും ആത്മീയമായും മൂല്യാധിഷ്ഠിതമായ നല്ല ഒരു പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഡോജിന് എന്നെ സ്റ്റേജിൽ ഇരുന്ന് കളിയാക്കാൻ ശ്രമിച്ചതുപോലെ. ഡോജിന് പോലും ഇതുവരെ ഇവൻ്റെ പേരും വിട്ടുപേരും കൃത്യമായി നാക്ക് ഒഴുക്കാതെ പറയാൻ പറ്റാതെ വിഷമിച്ചപ്പോൾ നമ്മളുടെ റിയാൻ ബിനു വളരെ മനോഹരമായ രീതിയിൽ ആ പേരും വീട്ടുപേരും പറഞ്ഞു നിൽക്കുന്നത് എല്ലാ അധ്യാപകരെ അഭിനന്ദിച്ചുകൊണ്ടും നിങ്ങളുടെ വിലയേറിയ സമയം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാറ്റിവെച്ച നിങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷം തോന്നുന്നു ഈ മുഹൂർത്തത്തിൽ ഇവിടെ നിൽക്കുവാനായിട്ട്. ഞാനും പഠിച്ചിറങ്ങിയ നേഴ്സറി സ്കൂളിൻ്റെ ആനിവേഴ്സറിയിലെ ഏതാണ്ട് 49 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഇങ്ങനെ ഈ സന്തോഷത്തിൽ പങ്കു ചേരുവാൻ സാധിച്ചത് വളരെ ദൈവാനുഗ്രഹമായിട്ട് തന്നെ കരുതുകയാണ്. നമുക്കറിയാം ഈ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് എന്നെയും കിട്ടുമ്പോൾ ഏതാണ്ട് 33 പ്രോഗ്രാംസാണ് ഈ നമ്മുടെ ഈ ആനിവേഴ്സറിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ് ഒരുക്കിയിരിക്കുന്നത്. അവരെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ഒന്നിന് ഒന്നായി മികച്ച വളരെ കളർഫുള്ളായ പ്രോഗ്രാംസാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ സമയം എടുക്കുന്നില്ല. വളരെ പ്രസംഗത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഇന്ന് നമ്മുടെ നേഴ്സറി സ്കൂളിൻ്റെ 55-ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. പഠനത്തോടൊപ്പം പാട്ട് പാടുന്നതിനും ഡാൻസ് കളിക്കുന്നതിനും അതുപോലെ തന്നെ മുതിർന്നവരെ ബഹുമാനിക്കുന്ന കാര്യത്തിലായാലും ഈശ്വര ആരാധനയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്ന അവരുടെ ടീച്ചർമാർക്ക് പിന്നീട് പേരിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീട് വിട്ടാൽ മറ്റൊരു വീട്, അതാണ് വിദ്യാലയം. അക്ഷരങ്ങളുടെ, അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ എല്ലാം കലവറയാണ് ഈ വീട്. ഇവിടെ ഗുരുവും ശിഷ്യരും ചേർന്ന് അറിവിൻ്റെ മുത്തുകൾ ചേർത്ത് സംസ്കാരത്തിൻ്റെ മാലകൾ കോർക്കുന്നു.
ഒരു വ്യക്തിയുടെ ജീവിത വഴിയിൽ അവന്റെ സ്വഭാവ രൂപീകരണം സാധ്യമാകുന്നത് അവൻ കുട്ടിയായിരിക്കുമ്പോഴാണ്. വിദ്യാലയത്തിൽ നിന്നും രൂപീകരിക്കപ്പെട്ട സ്വഭാവത്തിലൂടെയാണ് പിന്നീടുള്ള ജീവിതയാത്രയിൽ അവന്റെ പ്രയാണം. ഒരു വ്യക്തിയെ ഒരു സമൂഹത്തെ നല്ല സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ വിദ്യാലയങ്ങൾക്കുള്ള പങ്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. പിഞ്ചു മനസ്സുകളിലേക്ക് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നന്മയുടെയും വിത്തുകൾ വിതച്ച് ജീവിതയാത്രയിൽ ഇടറാതെ ഓരോ ചുവടുകളും വയ്ക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ള പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം നേഴ്സറി സ്കൂളിൻ്റെ 55-ാമത് വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ ഇളഞ്ഞി മുത്തോലപുരത്തുള്ള ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം നേഴ്സറിയുടെ വാർഷികത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ കുട്ടികൾ തന്നെ അവതരിപ്പിച്ച് കുട്ടികളെ കണ്ടു തന്നെ സ്വാഗതവും കൃതജ്ഞതയും പറയിപ്പിച്ച, അതുപോലെ കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും നൽകി കുട്ടികളെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു നേഴ്സറി സ്കൂളാണ് മുത്തോലപുരത്തുള്ള ഇംഗ്ലീഷ് മീഡിയം നേഴ്സറി സ്കൂൾ. ഏതായാലും നല്ല രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുവാനായിട്ട് ആ സ്കൂളിനും അതിൻ്റെ മാനേജ്മെൻറ്റിനും സാധിക്കട്ടെ എന്ന് ലൈഫ് കോച്ചിക്ക് വേണ്ടി ആശംസിക്കുകയാണ്. മറ്റൊരു വിശേഷം എന്നുവരേക്കും ഇവിടെ.